ഹായ് ഓൾ, ഇറ്റ്സ് മീ ഷാനിബാൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ അല്ലേ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു മീഷോ ഹോൾ ആണ് കേട്ടോ. മീഷോയിൽ നിന്നും കുറച്ച് ലോങ് ഷർട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഹോൾ വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാ ഫ്രണ്ട്സും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ആ കുഞ്ഞ് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിട്ടാണെങ്കിൽ ഞാൻ ഇനി ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഞാൻ വാങ്ങിയിട്ടുള്ള പ്രൊഡക്ട്സ് ഒക്കെ കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ വാങ്ങിയിട്ടുള്ളത് ഒരു ന്യൂസ് പേപ്പർ പ്രിന്റ് വരുന്ന ഒരു ലോങ് ഷർട്ടാണ് കേട്ടോ. ഇതാണ് പ്രൊഡക്റ്റ്. ഇത് വന്നിട്ട് ലോങ് ഷർട്ടാണ്, അതുപോലെ തന്നെ ന്യൂസ് പേപ്പർ പ്രിന്റ് ആട്ടോ. ഇതിന് മുമ്പ് ഞാനൊരു കഫ്താൻ വീഡിയോയിലും കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു വൈറ്റ് ന്യൂസ് പേപ്പർ പ്രിന്റ്. പക്ഷെ അതുപോലെയല്ല, ഇതിനകത്ത് കുറച്ച് കളർഫുള്ളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഓറഞ്ചും അതുപോലെ തന്നെ ബ്ലാക്ക്, വൈറ്റ് എല്ലാ കളറും കൂടെ ഉള്ളൊരു കോമ്പിനേഷനിലായിട്ടാണ് ഈ ഷർട്ട് വന്നിട്ടുള്ളത്. ഇത് വന്നിട്ട് ഇതിൻ്റെ മെറ്റീരിയൽ ക്രേപ്പ് മെറ്റീരിയൽ ആണ്. പിന്നെ അതുപോലെ ഇത് ഭയങ്കര ക്വാളിറ്റി പ്രൊഡക്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. ക്രേപ്പ് മെറ്റീരിയൽ ആണ്, അപ്പോൾ ഇടാൻ നല്ല കംഫർട്ടബിൾ ആയിരിക്കും. പിന്നെ പെട്ടെന്ന് അങ്ങനെ നാശമായി പോകുന്നില്ല കേട്ടോ. അങ്ങനത്തെ ഒരു ടൈപ്പ് ക്ലോത്ത് ആണ് ക്രേപ്പ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ അറിയാലോ. നൂലൊന്നും പൊന്തി പോവുകയും അതുപോലെ ഈ പെയിന്റ് ഒന്നും ഇളകുകയും അങ്ങനെയൊന്നും ചെയ്യില്ല. പിന്നെ വന്നിട്ടുള്ളത് ഫുൾ സ്ലീവ് ആണ്, ഷർട്ടാണ് ഫുൾ സ്ലീവ് ആണ്. സ്ലീവിൻ്റെ അറ്റത്തായിട്ട് രണ്ട് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഷർട്ടിൻ്റെ ബട്ടൺസ് വന്നിട്ട് നോർമൽ ബട്ടൺ ആണ് കേട്ടോ. നോർമൽ ആയിട്ടുള്ള ബട്ടൺസ് ആണ് വന്നിട്ടുള്ളത്. ഷർട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് ബട്ടൺസ് ഒക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ബട്ടൺ ആണ് വന്നിട്ടുള്ളത്. പിന്നെ ഒരു നീ ലെങ്ത്തിൻ്റെ അത്ര വരില്ല, നീ ലെങ്ത്തിനേക്കാളും കുറച്ചും കൂടെ പൊങ്ങി നിൽക്കുന്ന ഒരു ലെങ്ത് ആണ് വരുന്നത്. ഞാൻ ചൂസ് ചെയ്തേക്കുന്ന അളവ് എന്ന് പറയുന്നത് മീഡിയം ആണ് കേട്ടോ. ഞാൻ പൊതുവേ മീഡിയം ആണല്ലോ എടുക്കാറ്. അപ്പോൾ ഇതും മീഡിയം ആണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം ലൂസ് ഫിറ്റിൽ നിൽക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഞാൻ ഇട്ട് നോക്കില്ല. പിന്നെ താഴെ ഭാഗത്ത് വന്നിട്ട് ഒരു യു ഷേപ്പിലാട്ടോ വന്നേക്കുന്നത്. താഴത്തെ കട്ടിങ് വന്നേക്കുന്ന ഒരു യു ഷേപ്പിലാണ്. രണ്ട് സൈഡിലും കുറച്ച് കയറി നിന്നിട്ട് താഴെ ഫ്രണ്ടിലും ബാക്കിലും ഇങ്ങനെ യു ടൈപ്പിൽ നിൽക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. പിന്നെ ഇത് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ ടു ഡബിൾ എക്സൽ വരെ സൈസസ് അവൈലബിൾ ആണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിന് 3.6 സ്റ്റാർ റേറ്റിംഗ് അങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഫോട്ടോയിൽ കണ്ട സെയിം പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ, വലിയ മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 324 രൂപയാണ് കേട്ടോ ഞാൻ വാങ്ങിച്ച സമയത്ത് ഉണ്ടായിരുന്നത്. 324 രൂപയ്ക്ക് വലിയ കുഴപ്പമില്ലാത്തൊരു പ്രൊഡക്റ്റ് ആണ്. ഭയങ്കര ക്വാളിറ്റി ഒന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല, പക്ഷെ ഒരു നോർമൽ ക്വാളിറ്റിയിൽ വരുന്ന ഒരു ഷർട്ട് കേട്ടോ. പിന്നെ അത്യാവശ്യം ട്രെൻഡി ലുക്കൊക്കെ തരുന്ന ഒരു ടൈപ്പ് ഷർട്ടാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്റ്റ് കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അടുത്ത ഞാൻ വാങ്ങിയിട്ടുള്ളത് ഒരു ബ്ലാക്ക് ഡ്രസ്സ് തന്നെയാണ് കേട്ടോ. ഒരു ബ്ലാക്ക് ഷർട്ടാണ്, ബ്ലാക്കില് ഇത് വന്നിട്ട് ലോങ് ഷർട്ട് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ഇതൊരു നോർമൽ ഷർട്ടിൻ്റെ ലെങ്ത് തന്നെയേ വന്നിട്ടുള്ളൂ. പിന്നെ ബ്ലാക്കില് ഈ നമ്മുടെ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് പ്രിന്റ് വരുന്ന ടൈപ്പ് ന്യൂസ് പേപ്പർ എന്ന് പറയാൻ പറ്റില്ല, ഇംഗ്ലീഷ് ടൈപ്പ് ലെറ്റേഴ്സ് പ്രിന്റ് വന്നിട്ടുള്ള ഒരു ഡിസൈൻ ആണ് വന്നിട്ടുള്ളത്. സ്ലീവ് ഒക്കെ ഫുൾ സ്ലീവ് ആണ്. അതുപോലെ തന്നെ മെറ്റീരിയൽ ക്രേപ്പ് മെറ്റീരിയൽ ആണ് കേട്ടോ. ഞാൻ നേരത്തെ കാണിച്ച ഷർട്ടിന്റെ സെയിം മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത്. പിന്നെ കോളറൊക്കെ വന്നിട്ടുണ്ട്. സ്ലീവ് വന്നിട്ട് ഫുൾ സ്ലീവ് വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്ലീവിന്റെ അറ്റത്ത് ഒരു ബട്ടൺസ് കൊടുത്തിട്ട്, പിന്നെ ഇതിന്റെ ബട്ടനൊക്കെ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ നോർമൽ ബട്ടൺസ് ആണ് കേട്ടോ. ബ്ലാക്ക് കളറിൽ വരുന്ന നോർമൽ ബട്ടൺസ് ആണ് വന്നിട്ടുള്ളത്. സ്റ്റിച്ചിങ്ങും വലിയ കുഴപ്പമൊന്നുമില്ല, നമ്മൾ നേരത്തെ കണ്ട അതേ സെയിം ഒരു ഇത് തന്നെ കേട്ടോ, ക്വാളിറ്റി തന്നെയാണ് വന്നിട്ടുള്ളത്. സ്റ്റിച്ചിങ്ങൊന്നും വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തൊരു സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ഇടാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും കേട്ടോ, നമുക്ക് ഈ ചൂടത്തൊക്കെ ഇടാൻ പറ്റിയൊരു ടൈപ്പാണ്. അതുപോലെ ലോങ് ഷർട്ട് എന്നാണ് അതിൽ കൊടുത്തേക്കുന്നത്, പക്ഷെ ഇത് ലോങ് ഷർട്ട് അല്ല, നമ്മുടെ നോർമൽ ഷർട്ടിന്റെ ലെങ്ത് ഇതിന് വരുന്നുള്ളൂ. പിന്നെ ഇതിന്റെ റേറ്റിംഗ് വന്നിട്ട് 3.2 സ്റ്റാർ റേറ്റിംഗ് ആയിരുന്നു ഇതിനുണ്ടായിരുന്നത്. അതുപോലെ ഇത് എക്സ്ട്രാ സ്മോൾ മുതൽ ഡബിൾ എക്സൽ വരെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ അത്യാവശ്യം ചെറിയ കുട്ടികൾക്ക്, ഒരു 10-12 വയസ്സുള്ള കുട്ടികൾക്ക് മുതൽ അത്യാവശ്യം ഡബിൾ എക്സൽ സൈസ് യൂസ് ചെയ്യുന്നവർക്ക് വരെ സൈസസ് അവൈലബിൾ ആണ്. അതുപോലെ ഇതിന്റെ റേറ്റ് 394 രൂപയാണ് കേട്ടോ. നമ്മൾ ആദ്യം കണ്ട ഷർട്ടിനേക്കാളും റേറ്റ് കൂടുതലാണ്. 394 രൂപയാണ് ഇതിന് വന്നിട്ടുള്ളത്. ഇതും ഞാൻ എടുത്തേക്കുന്ന സൈസ് മീഡിയം തന്നെയാണ് കേട്ടോ, ഇതിനകത്ത് കാണുന്നില്ല, ഞാൻ ചൂസ് ചെയ്തത് മീഡിയം തന്നെയാണ്. പിന്നെ ഇതിന്റെ ബട്ടനൊക്കെ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ. നോക്കി, ഇപ്പൊ തന്നെ ഒരു ഇളകി പോകാവുന്ന ഒരു പരുവത്തിലാണ് കിടക്കുന്നത്, കണ്ടില്ലേ, ആ ഒരു പരുവത്തിലാണ് ഇപ്പൊ തന്നെ കിടക്കുന്നത്. ഭയങ്കര സ്ട്രോങ് ആയിട്ട് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊന്നുമല്ല, ഒരു നോർമൽ സ്റ്റിച്ചിങ് ഒക്കെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ ഉള്ളിലൊന്നും വലിയ കുഴപ്പമില്ലാത്ത സ്റ്റിച്ചിങ് ആണ്, പക്ഷെ ബട്ടൺസിന്റെ കാര്യം നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടി വരും. ഷർട്ട് ആയതുകൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാനൊന്നുമില്ല കേട്ടോ. അപ്പൊ ഇത്രയൊക്കെ പറയാനുള്ളൂ. ഇത് ഇട്ടിട്ടുള്ള വീഡിയോ ഞാനിവിടെ മെൻഷൻ ചെയ്യാം, അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. അതുപോലെ തന്നെ ഇതിന്റെ പ്രൊഡക്റ്റ് കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പൊ നമുക്ക് നേരെ ഇനി അടുത്ത പ്രൊഡക്റ്റ് നോക്കാം.
അടുത്തത് വന്നിട്ട് ഞാൻ വാങ്ങിച്ചതിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റ് ആണ് അടുത്ത കാണിക്കുന്നത്. ഇത് വന്നിട്ട് ഇതും ബ്ലാക്ക് ആണ് കേട്ടോ. ഇത് ഞാനിപ്പോൾ സെലക്ട് ചെയ്യുന്ന കൂടുതലും ബ്ലാക്ക് കളർ തന്നെയാണ് വരുന്നത്. ഇനി അടുത്തത് ഞാൻ ഇനി ബ്ലാക്ക് ഒഴിവാക്കിയിട്ട് സെലക്ട് ചെയ്യാം കേട്ടോ. ഇപ്പോൾ കൂടുതലും ഞാൻ ചെയ്ത എല്ലാം ബ്ലാക്ക് തന്നെ വരുന്നുണ്ട് കുറേ. അപ്പം ഇത് ഒരു ലോങ് ഷർട്ട് ആണ്. അതുപോലെ ഇതിൻ്റെ മെറ്റീരിയൽ പറഞ്ഞാൽ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ. പോളി കോട്ടൺ മെറ്റീരിയലാണ് ഷർട്ട് വന്നിട്ടുള്ളത്. പിക്ക് കണ്ടാൽ നമ്മൾ വാങ്ങില്ല, അത്രയ്ക്ക് ഒരു ലോക്കൽ ലുക്കാണ് പിക്കിലുള്ളത്. പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ അടിപൊളി ഷർട്ടാണ് കേട്ടോ. ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. പിന്നെ ഇതിൻ്റെ ബട്ടൺസും കാര്യങ്ങളൊക്കെ നോർമൽ ബട്ടൺ തന്നെയാണ് കേട്ടോ. നമ്മളിപ്പോൾ നേരത്തെ കാണിച്ച ഷർട്ടിലൊക്കെ വന്ന പോലെ നോർമൽ ബട്ടൺസ് ആണ് വന്നിട്ടുള്ളത്. ഫുൾ സ്ലീവ് ആണ് വന്നിട്ടുള്ളത്. സ്ലീവ് കുറച്ച് ലൂസ് ടൈപ്പ് ഉള്ള ഒരു സ്ലീവ് ആണ് വന്നിട്ടുള്ളത്. സ്ലീവിൻ്റെ അറ്റത്തായിട്ടും ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ പെട്ടെന്ന് കളറ് ഫെയ്ഡായി പോകുന്നു ചെയ്യാത്തൊരു ടൈപ്പ് മെറ്റീരിയലാണ് കേട്ടോ. ഭയങ്കര കംഫർട്ടബിൾ ആണ്. സ്റ്റിച്ചിങ് ഒന്നും വലിയ കുഴപ്പമൊന്നുമില്ലാത്ത സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഈ അബായേൻ്റെ ഒക്കെ ഒരു ക്ലോത്ത് പോലെ കേട്ടോ, അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. പോളി കോട്ടൺ മെറ്റീരിയലാണ്. അതുപോലെ ഇതിൻ്റെ റേറ്റിംഗ് വന്നിട്ട് 4 സ്റ്റാർ റേറ്റിംഗ് വന്നിട്ടുണ്ട്. റേറ്റ് 4 സ്റ്റാർ റേറ്റിംഗ് ആണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത്. അതുപോലെ ഇതിന് 437 രൂപയാണ് കേട്ടോ. നമ്മൾ നേരത്തെ കാണിച്ചതിനേക്കാളും കുറച്ച് റേറ്റ് കൂടുതലുള്ള ഷർട്ടാണ്. ഇത് ഇട്ടിട്ടുള്ള വീഡിയോ ഞാനിവിടെ മെൻഷൻ ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊഡക്റ്റ് കോഡും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഭയങ്കര ട്രെൻഡി ആയിട്ട് നടക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക്, ട്രെൻഡി ലുക്കൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു മസ്റ്റ് ബൈ ആണ് കേട്ടോ. കാരണം നമുക്ക് ജോഗറിൻ്റെ കൂടെ അത് അങ്ങനെ ജീൻസിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പ്രൊഡക്റ്റ് ആണ് കേട്ടോ. അത് 437 രൂപയ്ക്ക് വലിയ കുഴപ്പമില്ലാത്തൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. അത്ര ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഷർട്ടാണ് കേട്ടോ. നമുക്ക് ഡെനിമിൻ്റെ കൂടെയും അതുപോലെ തന്നെ ജീൻസിൻ്റെ കൂടെയൊക്കെ നല്ല സൂപ്പറായിട്ട് മാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. പിന്നെ നമ്മൾ ഇന്ന് ചെയ്ത വീഡിയോയിൽ ഒരു മസ്റ്റ് ബൈ എന്ന് പറയുന്നത് ഇത് തന്നെയാണ് കേട്ടോ. എനിക്ക് മറ്റേതിനേക്കാളൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റ് ഇതാണ്. മെറ്റീരിയലിൻ്റെ കാര്യത്തിലാണ്, മറ്റേ രണ്ടും ക്രേപ്പ് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. അതുപോലെ ഇത് വന്നിട്ടുള്ളത് പോളി കോട്ടൺ മെറ്റീരിയലാണ്. പിന്നെ അതിനേക്കാളും കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് തോന്നിക്കുന്ന ഒരു ഷർട്ടാണ്. ഭയങ്കര ട്രെൻഡി ലുക്ക് തരുന്ന ഒരു ഷർട്ടാണ് കേട്ടോ. അപ്പം ഞാൻ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുക ഈ ഒരു ഷർട്ടാണ്. മറ്റേതിനേക്കാളും ക്വാളിറ്റീൻ്റെ കാര്യത്തിലാണെങ്കിലും പ്രൊഡക്റ്റിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും കുറച്ചും കൂടെ നല്ലത് ഇത് തന്നെയാണ്. അപ്പം നമുക്കിനി അടുത്ത പ്രൊഡക്റ്റ് നോക്കാം. അടുത്തത് വീണ്ടും ഒരു ബ്ലാക്ക് ആണ് കേട്ടോ. ബ്ലാക്ക് പക്ഷേ ഷർട്ട് എന്ന് പറയാൻ പറ്റില്ല, ഒരു ടോപ്പ് പോലെയാണ് കേട്ടോ. നമുക്ക് ഫുൾ ലെങ്ത് വരുന്ന ഒരു ഡ്രസ്സാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരുപാട് തവണ മീഷോയിൽ ഇങ്ങനെ കണ്ടിട്ട് ഞാൻ മാറ്റി മാറ്റി വെച്ചൊരു സാധനമാണ് കേട്ടോ. വാങ്ങണത് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നു, പക്ഷേ വന്നാൽ എങ്ങനെ ഇരിക്കും നല്ലതാണോന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ മാറ്റി മാറ്റി വിഷ് ലിസ്റ്റിൽ ഇട്ട് വെച്ചിട്ട് ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചതായിരുന്നു. ഇത് നമുക്ക് ചെസ്റ്റിൻ്റെ അവിടം വരെ കുറച്ച് ഒരു കട്ടിയുള്ള ഒരു ലൈനിങ് വന്നിട്ടുള്ള ഒരു പോർഷനാണ്. എൻ്റെ ഒറിജിനൽ പിക്ക് ഞാനിവിടെ മെൻഷൻ ചെയ്യാം കേട്ടോ. ഈ ബ്ലാക്ക് ഇങ്ങനെ പൊന്തിക്കുമ്പോൾ എൻ്റെ വീഡിയോൻ്റെ ഈ ലൈറ്റ് ഇങ്ങനെ മാറിപ്പോകുന്നുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ പൊന്തിച്ച് പിടിക്കാൻ പറ്റുന്നില്ല. താഴെ ഭാഗത്തോട്ട് ഫുൾ ഭയങ്കര ഇതാ ഇത്ര ലെങ്ത് വരുന്നുണ്ട്. അതും ലൈനിങ് ഇല്ലാതെ കേട്ടോ. ഈ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. താഴെ ഭാഗത്തും അതുപോലെ തന്നെ സ്ലീവും ട്രാൻസ്പെറൻ്റ് ആണ് കേട്ടോ. അങ്ങനെ ഒരു സ്ലീവും ആണ് വന്നിട്ടുള്ളത്. പക്ഷെ നമുക്ക് ഈ ചെസ്റ്റിൻ്റെ ഭാഗത്ത് ലൈനിങ് വന്നിട്ടുള്ള ഒരു ഇതാണ്. ചെസ്റ്റിൻ്റെ ഭാഗത്ത് ലൈനിങ് വന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ ചെസ്റ്റ് താഴെ വരെ ഇങ്ങനെ ഒരു ബട്ടൺ ഒരു ആ ഒരു മെറ്റീരിയലിൽ വരുന്ന ഒരു ബട്ടൺ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ചെസ്റ്റിൻ്റെ ഭാഗത്ത് ചെറിയൊരു ബട്ടൺ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ബട്ടൺസ് അല്ല. അത് കഴിഞ്ഞിട്ട് താഴോട്ട് പ്ലീറ്റ് വരുന്നുണ്ട് കേട്ടോ. രണ്ട് സൈഡിലും ഇങ്ങനെ പ്ലീറ്റ് വന്നിട്ട് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കിടക്കുന്നത്, രണ്ട് സൈഡും താഴെ വരെ ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഒരു പോർഷനാണ് വന്നിട്ടുള്ളത്. അതും ലൈനിങ് ഇല്ലാതെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. അത് ഇട്ടിട്ടുള്ള ഞാനിവിടെ കാണിക്കാം കേട്ടോ. അപ്പോൾ കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇതും അളവ് ഞാൻ ചൂസ് ചെയ്തേക്കുന്നത് മീഡിയം തന്നെയാണ് കേട്ടോ. മീഡിയം സൈസാണ് ഞാൻ ചൂസ് ചെയ്തത്. അപ്പോൾ സ്ലീവിന് ലൈനിങ് ഇല്ലാത്തതുകൊണ്ട് ചെറിയൊരു പ്രശ്നം, നമ്മൾ ഉള്ളിൽ എന്തെങ്കിലും ഇടേണ്ടി വരും. അല്ലാതെ യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെ തന്നെ യൂസ് ചെയ്യാം കേട്ടോ. ഇത് ഒരു കുർത്തി ടൈപ്പാണ് കേട്ടോ. ഒരു കുർത്തി ടൈപ്പ് ഡ്രസ്സാണ് വന്നിട്ടുള്ളത്. കുർത്തി എന്ന് പറഞ്ഞാൽ നമുക്ക് താഴെ ഞാൻ ഫോട്ടോ കാണിക്കാം. ഇതുപോലെ ഇങ്ങനെ ചെസ്റ്റിൻ്റെ അവിടുന്ന് താഴെ വരെ ഫുള്ളായിട്ട് ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഒരു ഇതാണ്. പിന്നെ അതുപോലെ തന്നെ ആ താഴെ ഭാഗത്ത് വരുന്നതിന് ലൈനിങ് ഇല്ലാതെ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് താഴോട്ട് കൊടുത്തേക്കുന്നത്. ഈ ഫോട്ടോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഇതുപോലെയാണ് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ചെസ്റ്റിൻ്റെ അവിടെ വന്നിട്ട് ഒരു ബട്ടൺ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഈ രണ്ട് സൈഡിലും പ്ലേറ്റും വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ 3/4 സ്ലീവ്സ് ആണ് വന്നിട്ടുള്ളത്. ഫുൾ സ്ലീവ് ഇല്ല, 3/4 സ്ലീവ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 371 രൂപയാണ് കേട്ടോ ഞാൻ വാങ്ങിച്ച സമയത്ത് ഉണ്ടായിരുന്നത്.
അതുപോലെ ഇത് ഫോട്ടോയിൽ കണ്ട സെയിം പ്രോഡക്റ്റ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ. 4.3 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ വന്നിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ഫോട്ടോയിൽ കണ്ട സെയിം പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ. നമുക്കൊരു പിന്നെ ഓവർ കോട്ടൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ഇടാൻ പറ്റിയൊരു പ്രോഡക്റ്റ് ആണ് ഇത് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് പല രീതിയിൽ സ്റ്റൈൽ ചെയ്യാൻ പറ്റും, ഭയങ്കര ട്രെൻഡി ആയിട്ടൊക്കെ സ്റ്റൈൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിന്റെ ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. ബ്ലാക്ക്, റെഡ്, മെറൂണ്, റോസ് അങ്ങനെ പല കളർ അവൈലബിൾ ആണ് കേട്ടോ. അതിൽ കുറെ കളേഴ്സ് അവൈലബിൾ ആണ്. പിന്നെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ടു ഡബിൾ എക്സ് എൽ ആണ് കേട്ടോ. ചെറിയ പിള്ളേർക്ക് പറ്റിയതൊന്നുമില്ല, മീഡിയം ടു ഡബിൾ എക്സ് എൽ വരെ ഇതിന്റെ സൈസ് അവൈലബിൾ ആണ്. അപ്പൊ റേറ്റും കാര്യങ്ങളൊക്കെ ഞാനിവിടെ മെൻഷൻ ചെയ്യാം, അതുപോലെ തന്നെ ഇട്ടിട്ടുള്ള വീഡിയോയും മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പൊ കറക്റ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. പിന്നെ ഇതിന്റെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ലൈനിങ് വരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഫോട്ടോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ലൈനിങ് ഇല്ല എന്നുള്ള കാര്യം. അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇതിന്റെ കൂടെ ഞാൻ ഒരു ഷർട്ടും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഇതിന്റെ തൊട്ട് മുമ്പുള്ള ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഡെനിം ഡ്രസ്സിന്റെ ഹോൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ലാസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്ന ഷർട്ട് ഞാൻ ഇതിന്റെ കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയതായിരുന്നു കേട്ടോ. അത് കുറച്ച് നേരത്തെ വന്നിരുന്നു, അപ്പൊ ഞാൻ ആ വീഡിയോസ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ അതൊന്ന് ചെയ്തു പോയതാണ്. അപ്പം അതൊരു വൈറ്റ് ഷർട്ടാണ് കേട്ടോ. അപ്പൊ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തൊരു ചാനലൊന്ന് കയറി നോക്കുക കേട്ടോ. ഡെനിം ഡ്രസ്സിന്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ല ട്രെൻഡി ലുക്കിൽ സ്റ്റൈൽ ചെയ്യാൻ പറ്റിയ കുറച്ച് ഡ്രസ്സിന്റെ ഹോൾ വീഡിയോ ആണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, അതുപോലെ ഇപ്പൊ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ. എല്ലാവർക്കും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ഭയങ്കര മടിയാണ്. ഒരുപാട് പേര് വീഡിയോസ് കാണുന്നുണ്ട്, ഒരുപാട് പുതിയ വ്യൂവേഴ്സ് നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. പക്ഷെ എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനൊക്കെ ഭയങ്കര മടിയാണ്, എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അപ്പൊ എല്ലാവരും മടിക്കാതെ ആ കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പം നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് ഇനി കൂടുതൽ വീഡിയോസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. അപ്പൊ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.